ഇത് CCTV ക്യാമറയുടെ ഹോം ഓട്ടോമേഷൻ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് CCTV ക്യാമറയുടെ ഫുട്ടേജ് നമുക്കിത് എങ്ങനെ ബാക്കപ്പ് എടുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെ ബാക്കപ്പ് എടുക്കാൻ പറ്റും, അപ്പോൾ അത് എല്ലാ ആൾക്കാർക്കും അത് ഒരു സംശയമായിട്ടിരിക്കുന്ന കാര്യമാണ്. എങ്ങനെ ബാക്കപ്പ് എടുക്കാൻ പറ്റുമെന്നുള്ളത്, അപ്പോൾ അത് വിശദമായിട്ട് അതെങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് പെൻഡ്രൈവ് ഉപയോഗിച്ച്, USB എക്സ്റ്റേണൽ ഡ്രൈവായിട്ട് പെൻഡ്രൈവ് ഉപയോഗിച്ച് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമേ ഈ DVR-നകത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, മെനു എടുക്കുക, ബാക്കപ്പ് എടുക്കുക. അത് ഇങ്ങനെയൊരു യൂസർ ഇൻ്റർഫേസ് കയറി വരും. ഓക്കെ, അടുത്തതായിട്ട് പെൻഡ്രൈവ് DVR-ൽ കുത്തുക എന്നുള്ളതാണ്. DVR-ൽ പെൻഡ്രൈവ് കുത്തി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് പെൻഡ്രൈവ് ഡിക്റ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് �േത് സമയം തൊട്ട് സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം കിടക്കുന്നതിനകത്ത് ഏത് സമയം തൊട്ട് ഏത് സമയം വരെ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുക 3/5/2019 12 PM തൊട്ട് 12:15 12:15 വരെയുള്ളത്. 15 ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് 15 മിനിറ്റ് മാത്രമാണ് ചെക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്നിട്ട് ഫയല് ASF ആക്കുക. ഓക്കെ, അതിനകത്ത് അടുത്ത് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക. അത് ഏറ്റവും ചെറിയ കാണിക്കാൻ വേണ്ടിയിട്ട്, ഡെമോ കാണിക്കാൻ വേണ്ടി ഏറ്റവും ചെറിയൊരു ഫയല് ഞാനതിൽ നിന്ന് ആവശ്യമില്ലാത്ത അൺടിക്ക് ചെയ്യുന്നു, ആവശ്യമുള്ളത് ടിക്ക് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്യാമറയിൽ, ഈ കാണുന്ന ക്യാമറയിൽ, സെക്കൻഡ് ക്യാമറയിൽ ഒരു 4 മോഷൻ ഡിറ്റക്ഷൻ ഫുട്ടേജുകളാണ് വീഡിയോസ് ആണ് വന്നിരിക്കുന്നത്. അത് ചെറിയൊരു ഫയൽ 33 KB വരുന്ന ഒരു ചെറിയ ഫയൽ, വളരെ ചെറിയ ഫയൽ ഞാനിതിലേക്ക് ഇത് ഈ യൂസർ ഇൻ്റർഫേസ് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കപ്പ് ചെയ്യുകയാണ്. ഈ പെൻഡ്രൈവിലേക്ക് ഞാൻ ഓൾറെഡി DVR-ൽ അല്ലെങ്കിൽ NVR-ൽ ഇവിടെ ഞാൻ കുത്തിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം അത് ബാക്കപ്പ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, റിമൈനിങ് ടൈം കാണാൻ പറ്റും. ഇതൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ ഫയലാണ് ചെയ്തിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് CP+ എന്ന് പറഞ്ഞ ബ്രാൻഡാണിത്. പല ആൾക്കാരും നമ്മളോട് ഈ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബാക്കപ്പ് എടുക്കാൻ അറിയാൻ വരാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവർക്ക് കേൾക്കുകയാണെങ്കിൽ അതൊരു വളരെ ഉപകാരപ്രദമായിരിക്കും. എന്നോടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക, മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സാധാരണ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് പുറത്ത് കൊണ്ടുവച്ച് ബാക്ക് ചെയ്യുക. ബാക്കി ചെയ്യുന്ന ശേഷം അടുത്ത് ഞാൻ ആ പെൻഡ്രൈവ് ഊരാനാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ആ പെൻഡ്രൈവ് ഊരി ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. ഇതിൽ VLC പ്ലെയർ ഉണ്ടായിരിക്കണം. ഈ ഒരു യൂസർ ഇൻ്റർഫേസ് കയറി വരും. വിത്തൗട്ട് സ്കാനിങ് കൊടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. സെലക്ട് ചെയ്തു, ഇതാണ് പെൻഡ്രൈവ് സെലക്ട് ആയിരിക്കുന്ന ഫയല്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്പൺ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എൻ്റെത് DVR അല്ല, NVR ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കാണാൻ പറ്റും, NVR ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ആ കോപ്പി ചെയ്തിരിക്കുന്ന ഫയൽ. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. ഇതിനകത്ത് VLC ഉണ്ട് ഓൾറെഡി ഈ ലാപ്ടോപ്പിൽ. ഇടയ്ക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്നുണ്ട്, അത് ഞാൻ ക്യാമറ ചലിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് സമയത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പറഞ്ഞ ക്യാമറ, ഞാൻ പറഞ്ഞ ക്യാമറ നിങ്ങൾക്ക് ബാക്കപ്പ് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടോ ഈ ക്യാമറയുടെ, സോറി ഓക്കെ, ഇത് തന്നെ ഈ ക്യാമറയുടെ, അത് തന്നെ കറക്റ്റ്, ഈ ക്യാമറയുടെ ബാക്കപ്പ് ഫുട്ടേജാണ് ഈ കാണുന്നത്. ഇത് ലൈവാണ്. ഓക്കെ, ഇത് ബാക്കപ്പാണ്. ഓക്കെ,
Thank you for watching.